വിനയന്റെ സംവിധാനത്തിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ആകാശഗംഗ. അക്കാലത്ത് വെള്ള സാരി ഉടുത്തു വരുന്ന യക്ഷികൾ കോമഡിയായി മാറിത്തുടങ്ങിയെങ്കിലും അതേ രീതിയിൽ സിനിമയെടുത്ത് മലയാളികളെ ഞെട്ടിക്കാൻ വിനയന് സാധിച്ചിരുന്നു. അമ്മ പറഞ്ഞു തന്നിട്ടുള്ള യക്ഷിക്കഥയായിരുന്നു വിനയൻ സിനിമയിലൂടെ കാണിച്ചത്. അതേസമയം വീട് വയ്ക്കാൻ അനുവദിച്ച ലോൺ പോലും എടുത്ത് സിനിമയുടെ നിർമ്മാണ തുകയാക്കിയതിനെ പറ്റിയും സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ആകാശഗംഗ റിലീസിനെത്തിയിട്ട് 25 വർഷം പൂർത്തിയാക്കിയതിനെ പറ്റിയാണ് വിനയൻ സംസാരിച്ചിരിക്കുന്നത്. ആകാശഗംഗ റിലീസായിട്ട് 25 വർഷം തികയുന്നു. വെള്ളസാരി ഉടുത്ത ഏഴിലമ്പാലയിലെ യക്ഷിക്കഥയുടെ കാലം കഴിഞ്ഞു എന്നോട് നിരവധി നിർമ്മാതാക്കൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ കഥ ജനം സ്വീകരിക്കുമെന്ന വിശ്വാസം തോന്നിയിരുന്നു. കഥ കേട്ട പലരും എന്നോട് മുഖം തിരിച്ചപ്പോൾ ഒടുവിൽ സ്വയം നിർമ്മാതാവിന്റെ കൂടി മേലങ്കി അണിയുവാൻ ഞാൻ തീരുമാനിച്ചു. പ്രതികാര ദുർഗയായ യക്ഷിക്കും അവളെ തളയ്ക്കുന്ന മേപ്പാടൻ എന്ന രാജൻ പി ദേവ് ചെയ്ത കഥാപാത്രത്തിനുമായിരുന്നു സിനിമയിൽ പ്രാധാന്യം എന്നതുകൊണ്ട് തന്നെ അന്ന് പ്രശസ്തനായിരുന്ന യുവനടനും ആകാശഗംഗയിൽ നിന്നും പിന്മാറി. അപ്പോഴും ഈ യക്ഷിയമ്മ എന്നെ രക്ഷിക്കും എന്നെന്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു. കുട്ടനാട്ടിലെ ഞങ്ങളുടെ കുടുംബമായി കോയിപ്പുറത്തുകാവിലെ കന്യാകോണിൽ നിന്നിരുന്ന ഏഴിലം പാലയിലെ പ്രണയാദ്രയും പ്രതികാര ദാഹിയുമായ യക്ഷിയുടെ കഥ അമ്മ പലപ്പോഴും പറയുമായിരുന്നു. ആ കഥ തന്നെയായിരുന്നു ആകാശഗംഗയുടെ ത്രെഡ്. ചില കാര്യങ്ങൾ നടപ്പാക്കാൻ പലപ്പോഴും വലിയ റിസ്ക് എടുക്കേണ്ടി വരും. ആകാശഗംഗയുടെ കാര്യത്തിൽ ഞാനതെടുത്തു. വീട് വയ്ക്കാൻ അനുവദിച്ച ലോൺ പോലും എടുത്ത് ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാര്യം ഞാൻ പല ഇന്റർവ്യൂകളിലും മുൻപ് പറഞ്ഞിട്ടുണ്ട്. നായകനായി പുതുമുഖം റിയാസിനെ ആ യുവനടന് പകരം കാസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ എന്നെ അന്നു ഞാൻ കണ്ടിരുന്ന സ്വപ്നം പോലെ തന്നെ യക്ഷി സഹായിച്ചു. ആകാശഗംഗ സൂപ്പർ ഹിറ്റായെന്ന് മാത്രമല്ല സംവിധായകനപ്പുറം നിർമ്മാതാവെന്ന നിലയിൽ എനിക്ക് വലിയ ലാഭവും നേടിത്തന്നു. ആകാശഗംഗ റിലീസായ 1999 തന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും പ്രണയനിലാവും ഇൻഡിപെൻഡൻസ് തുടങ്ങിയ സിനിമകളും റിലീസ് ചെയ്തിരുന്നു. എല്ലാ വിജയ ചിത്രങ്ങളായിരുന്നു. അതിനടുത്ത വർഷങ്ങളിലായിരുന്നു കരുമാടിക്കുട്ടനും ദാദാ സാഹിബും രാക്ഷസരാജാവുമൊക്കെ. പിന്നീടിങ്ങോട്ട് മലയാളത്തിലും തമിഴിലുമായി 44 ചിത്രങ്ങൾ. ഒടുവിൽ റിലീസായ 19-ാം നൂറ്റാണ്ട് വരെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സംതൃപ്തനാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാനെടുത്ത ചില ശക്തമായ നിലപാടുകളുടെ പേരിൽ എനിക്ക് കുറേ വർഷങ്ങൾ നഷ്ടമായെങ്കിലും പറയാനുള്ളത് ഏത് ദിവ്യന്റെയും മുഖത്തു നോക്കി പറയാൻ കഴിഞ്ഞു. അതിന്റെ പേരിൽ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് ഞാൻ പറഞ്ഞതായിരുന്നു സത്യം എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏറ്റുമുട്ടിയത് മഹാമേരുക്കളോടായിരുന്നല്ലോ. എന്റെ മനസാക്ഷിക്ക് നേരെന്ന് തോന്നുന്നതിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിന്റെ ലഹരി എനിക്കേറെ ഇഷ്ടമാണ്. അതിനിയും തുടരും. ഇതുവരെ എന്നെ സഹിച്ച, സപ്പോർട്ട് ചെയ്ത, കൂടെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കട്ടെ. വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളുമായി ഞാൻ മിക്കപ്പോഴും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനിയും അത്തരം സിനിമകളുമായി വരാനാണ് ശ്രമിക്കുന്നത് എന്നും അതിന്റെ പണിപ്പുരയിലാണ് താനെന്നും വിനയൻ പറയുന്നു.